ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖവും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്നലെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ തേക്കുണ്ടല്ലോ, അത് കുട്ടിത്തേക്കാട്ടോ, തൈത്തേക്കാണ്. തൈത്തേക്കാണെങ്കിൽ ഇങ്ങനെ കോതാൻ ആളുണ്ടായിരുന്നു, കോതി കൊടുത്തെങ്കിലേ മരത്തിന് വണ്ണം വെക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഒറ്റ ലെവലിൽ കയറി പോവുകയും വേണ്ടായോ, അതുകൊണ്ട് ഒന്ന് കോതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 മാസം അല്ലെങ്കിൽ 1-6 മാസം കൂടുമ്പോഴത്തേക്ക് ഇങ്ങനെ കോതി കൊടുക്കണം. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ആൾ വന്നിട്ട് അതും കോതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലേ മരത്തിന് കനം വെക്കത്തുള്ളൂ. പിന്നെ ആണെങ്കിൽ ഈ പ്ലാവുണ്ടല്ലോ, ഈ പ്ലാവും നമുക്ക് വരവ് പ്ലാവാട്ടോ, നമ്മൾ മേടിച്ച് ബഡ് പ്ലാവാണ്, അങ്ങനെ മേടിച്ച് നട്ടതാട്ടോ. അപ്പോൾ അതിൽ ഇതുവരെ കായ്ച്ചിട്ടില്ല. അങ്ങനെ എന്തൊക്കെയോ മരുന്നൊക്കെ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മരത്തിലിങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തോ മരുന്നാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, പറയാനൊന്നും എനിക്കറിയത്തില്ല. ഇത് വീടിൻ്റെ പുറകുവശമാണ് കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ ഞങ്ങൾ ഇതായിരുന്നു പണി. ഇന്നലെ പറക്കി മാറ്റാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഞാനും എനിക്കും കൂടി ഇത് വാരിയിട്ട് അങ്ങോ അപ്പുറവശത്തേക്ക് ചില്ലകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് തീ അരിക്കാനൊക്കെ എടുക്കാമല്ലോ ഉണങ്ങി കഴിഞ്ഞാൽ, അപ്പോഴും അപ്പുറത്തോട്ടൊക്കെ മാറ്റിയിടുകയാണ് കേട്ടോ. അപ്പോൾ വെയിലടിക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞിട്ട് ഒന്ന് ഉണങ്ങിക്കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് തീ അരിക്കാനായിട്ട് വിറകും ആവും. അങ്ങനെ അതൊക്കെ പറക്കിയിട്ട് കേട്ടോ, പറക്കിയിട്ടിട്ട് ഞാൻ പിന്നെ ഇങ്ങ് അടുക്കളയിലേക്ക് വന്നു കേട്ടോ. ബാക്കി കുറച്ചേ ഉള്ളായിരുന്നു, അപ്പോൾ അത് അനിയത്തി ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇന്ന് ഉച്ചയൂണിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്, നല്ല നാടൻ ഉച്ചയൂണായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം. നമുക്ക് നല്ല മത്തിയാണ് കിട്ടിയിരിക്കുന്നത്, വട്ടമത്തി, കളർ മത്തി എന്നൊക്കെ ഞങ്ങൾ പറയും. അപ്പോൾ ആ മത്തിയാണ് കേട്ടോ കിട്ടിയത്, അത് വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് അരപ്പും കൂടെ അങ്ങ് തയ്യാറാക്കി കേട്ടോ. അത് ഞാൻ പറക്കിയിടുന്ന സമയം കൊണ്ട് ഉമ്മ അങ്ങ് അരച്ച് വെച്ച്. നമ്മൾ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ഉള്ളിയും 2 അല്ലി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അരപ്പ് തയ്യാറാക്കി. അപ്പോൾ തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തിളച്ചതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. പിന്നെ ഒരു മെഴുക്കുവരട്ടിയൊക്കെ വെച്ചിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയും അതുപോലെ തന്നെ മത്തങ്ങയുടെ ഒരു കഷ്ണവും ചെറിയൊരു തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ളൊരു മോര് കാച്ചിയതും ഒക്കെ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, ഇത് മല്ലിയിലയാണ്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ തന്നെ വെണ്ടയ്ക്കൊക്കെ നല്ല രീതിയിൽ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മത്തങ്ങ ഇട്ടിട്ടുള്ളൊരു മോര് കറി നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, ഇത് നമ്മൾ സാധാരണ നമ്മൾ മോരുകറി വെക്കത്തില്ലേ, അതുപോലെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ മത്തങ്ങയൊക്കെ നമുക്ക് മോരുകറിക്ക് വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഒരുപാട് പച്ചക്കറിയിലൊക്കെ ഒരുപാട് വെട്ടിയിട്ട് തരുമ്പോൾ അഴുകിപ്പോവോ, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഇനി എന്താ ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ മത്തങ്ങ കൊണ്ട് നമുക്ക് കറി വെക്കാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് മത്തങ്ങ വെച്ചിട്ട് ആദ്യമായിട്ട് ചെയ്തു നോക്കിയതാട്ടോ, മത്തങ്ങ വെച്ചിട്ടുള്ള ഒരു മോരുകറിയും കൂടെയൊക്കെയാണ് ആക്കുന്നത്. അപ്പോൾ മോരുകറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഇങ്ങോട്ട് തിരുമ്മിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ മതി, അതിലേക്ക് കുറച്ച് ജീരകം ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇടണം, 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ, നല്ല വൃത്തിക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ തൈര് ഒഴിച്ചിട്ടാണ് ഞാൻ ഈ അരപ്പ് റെഡിയാക്കുന്നത് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടല്ല, തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത്, എന്തായാലും മോര് കറിയല്ലേ, അതുകൊണ്ട് കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ അരപ്പ് റെഡിയാക്കി എടുക്കുന്നത്. ഇവിടുത്തെ മിക്സിയുടെ അരപ്പാണ് കേട്ടോ കേട്ടത്. ഇവിടുത്തെ മിക്സി എന്ന് പറയുന്നത് മരം വെട്ടുന്ന മെഷീൻ ഉണ്ടല്ലോ, മെഷീൻ്റെ അരപ്പാണ്. ഈ പരിസരത്തൊന്നും ആർക്കും നിൽക്കേണ്ട, അത്രയ്ക്ക് സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മത്തങ്ങ ഒരു ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇനി അത് കറി വേവുമ്പോഴേ, മീൻ കറി ആകുമ്പോൾ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കറി ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പുളിയുടെ കുറവുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് പുളിയും കൂടെയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ പുളി, നമ്മൾ എടുക്കുന്ന പുളി ഉണ്ടല്ലോ, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന പുളി ആ പിഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരിക്കും. പിറ്റെന്നുള്ള കറികൾക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കുക. അപ്പം 2-3 ദിവസം കൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പുളിപ്പ് കുറവായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് പുളിയും കൂടെ എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഒന്ന് തിളച്ചിട്ട് ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ നമ്മൾ മോരുകറിക്ക് വേണ്ടിയിട്ടുള്ള മത്തങ്ങ അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മസാല പുരട്ടി വെക്കണം. വെണ്ടയ്ക്ക ആയതുകൊണ്ട് കുറേ അരപ്പൊക്കെ പിടിച്ച് കിട്ടാനും ഉപ്പ് പിടിച്ച് കിട്ടാനൊക്കെ ഒരുപാട് പാടായിരിക്കും. അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് തിരുമ്മി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൊടികളാട്ടോ ഇടുന്നത്, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, അതുപോലെ കുരുമുളകിൻ്റെ പൊടി, ഉപ്പ്, കുറച്ച് നാരങ്ങാനീര് കേട്ടോ, കുറച്ച് നാരങ്ങാനീര്, ഇച്ചിരി കായപ്പൊടി ചേർത്താൽ നല്ലതാണ്. പക്ഷേ ഞാൻ കായപ്പൊടി ചേർക്കാൻ മറന്നുപോയി കേട്ടോ. അതുകൊണ്ട് കുറച്ച് കായപ്പൊടി ചേർക്കുന്നതുകൊണ്ടോ ഇച്ചിരി സാമ്പാർ പൊടി ചേർക്കുന്നതുകൊണ്ടോ ഒന്നും കുഴപ്പമില്ല, അതൊന്ന് ചേർത്താലും മതിയായിരുന്നു, ഞാനതങ്ങ് വിട്ടുപോയി.
അപ്പോൾ അതെ അതൊക്കെ ഒന്ന് തിരുമിയിട്ട് നന്നായിട്ടൊന്ന് തിരുമിയിട്ട് കുറച്ച് നേരം വെക്കണം കേട്ടോ. അത് നേരത്തെ ചെയ്ത് വെക്കേണ്ടതായിരുന്നു. ഞാൻ പിന്നെ എന്താ മൊരിറയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യം കൂടെ ചെയ്തിട്ട് അതൊന്ന് തിരുമി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയിട്ട് ലാസ്റ്റ് വേണം നമുക്കതൊക്കെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. മത്തങ്ങയ്ക്ക് ഒന്നും അധികം വേവില്ലല്ലോ, അതുകൊണ്ട് മത്തങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചേ വെക്കുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ട് ആ ജാറും കൂടെ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചൊഴിക്കാവേ. അപ്പോൾ ഇതേ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കടുകും കൂടെ എണ്ണയിലൊന്ന് താളിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ മെഴുക്കുരട്ടി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മെഴുക്കുരട്ടിയാണ്. ഈ ഒരു മെഴുക്കുരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട. ഈ നമ്മൾ ഞാൻ ഈ ഉണ്ടാക്കിയ ഒരു കറിയുടെയും ആവശ്യമില്ല കേട്ടോ. ഞാൻ ഇതും കൂട്ടിയിട്ടാണ് ഇന്ന് ചോറ് കഴിച്ചത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടെ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. സവാള ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടുന്നത് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ വഴുതനങ്ങയിൽ ഈ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെയൊക്കെ ഒന്ന് മിക്സ് ആവണമല്ലോ. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വഴുതന ആയതുകൊണ്ട് ഒരുപാട് വേവൊന്നുമില്ല. ഞാൻ എണ്ണ തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചത്, വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇടയിൽ തന്നെ കുറേ നേരം നമ്മൾ കൈ മാറ്റാതെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ മൂട്ടി പിടിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇത് വലിയ നാടൻ വഴുതനങ്ങയല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കുഴയും. ഒരുപാട് മാംസമുള്ള ഭാഗമല്ലേ, നല്ല ഇതായിട്ടിരിക്കുന്നത് കൊണ്ടേ പെട്ടെന്ന് കുഴഞ്ഞു കിട്ടും. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയും നല്ല രീതിയിൽ ആവിയൊക്കെ കയറിയിട്ട് നല്ല രീതിയിലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി വേവൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റാവുന്നതാണ്. നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്ന് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴയുമല്ലോ വഴുതനങ്ങ, അത് ആ രീതിയിലൊന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല അപാര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത് ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ലാസ്റ്റ് പിന്നെ നമ്മൾ വെണ്ടയ്ക്കയും കൂടെ ഒന്ന് പൊരിച്ചെടുക്കണമല്ലോ. അതുകൊണ്ട് ഞാനൊരു ഇരുമ്പ് ചട്ടി, ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇതിലാണ് ഞങ്ങൾ അപ്പമൊക്കെ ചുടുന്നത്. അപ്പോൾ ഇരുമ്പ് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മൊത്തം ഇട്ട് കൊടുത്തിട്ട് ആദ്യത്തെ ട്രിപ്പിലിടാൻ വേണ്ടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വെണ്ടയ്ക്കയല്ലേ, കുറേ എണ്ണയിൽ കിടക്കുമ്പോൾ തന്നെ ഒന്ന് ചൊതുങ്ങി വന്നോളും. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒന്ന് ചൊതുങ്ങി വന്നോളും കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ അതേ നല്ല രീതിയിലൊന്ന് മുരിഞ്ഞ് വാടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞാനങ്ങ് എടുത്തു. ഇനിയും വേണമെങ്കിൽ ഇട്ട് കഴിഞ്ഞാലും ഒന്നും കൂടി ആ മുരിഞ്ഞ് കിട്ടും. പിന്നെ വലുതാക്കി ഞാൻ മുരിച്ചെടുത്തില്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കരിവങ്ങണം വന്നു കഴിഞ്ഞാൽ വാപ്പ കഴിക്കത്തില്ല. അതുകൊണ്ട് ഈ രീതിയിലൊന്ന് വാടി കിട്ടിയപ്പോൾ ഞാനങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികളെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ചെറിയ രീതിയിൽ ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ പണി ഒരുപാടുണ്ടായിരുന്നെങ്കിലും ജോലി കറികളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് സമയം വേണം. നമ്മളീ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ അല്ലെന്നുള്ളത് വീട്ടമ്മമാർക്കറിയാം. അപ്പോൾ ഇതൊന്ന് ഓട്ടിച്ച് കാണിച്ചതാണ് കേട്ടോ. എനിക്കിന്ന് വല്ലാത്ത തലവേദന ഉണ്ടായിരുന്നു. നേരം വെളുത്തപ്പോൾ ഇറങ്ങിയത് ആ തേക്കിൻ്റെ ഇതൊക്കെ വാരിക്കളയാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തല അനങ്ങിക്കഴിഞ്ഞാലേ നല്ല പണി കിട്ടും, നല്ല തലവേദന എടുക്കും. അപ്പോൾ ചെറിയ തലവേദനയൊക്കെ അങ്ങോട്ട് ഉള്ളതുകൊണ്ട് വലിയ മൂടൊന്നുമില്ലായിരുന്നു കേട്ടോ. വീഡിയോ ഇടണമെന്ന് എന്നെ സംശയിച്ചിരുന്നതാണ്. പിന്നെ ഇടാതിരുന്നാൽ പറ്റത്തില്ല മക്കളെ. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ചെയ്യാതിരുന്നാൽ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തു. അപ്പോഴും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ആദ്യമായി വന്ന് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ.